ഹായ് കൂട്ടുകാരൻ ഇന്ന് എൻ്റെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് മെർജിങ് ടിപ്സാണ് തീർച്ചയായിട്ടും നമ്മളൊരു റോഡിലേക്ക് മെർജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏത് സമയത്താണ് സിഗ്നൽ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സിംഗിൾ റോഡ് മെർജിങ്ങും ഡബിൾ റോഡ് മെർജിങ്ങും നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് സ്പീഡ് ഏതൊക്കെ എത്രയൊക്കെ ആവാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എ ടു ഇസെഡ് ദുബൈ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ നർജിങ്ങിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ മെർജിങ് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം സ്ലോ ചെയ്തതെന്നു പറയുന്നത് ഒരു റോഡിൻ്റെ ആ സ്പീഡിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ സ്പീഡ് കൂടുതലോ പത്ത് കിലോമീറ്റർ സ്പീഡ് കുറവോ ആ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ സ്ലോ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ലോ ചെയ്യുന്നത് നമ്മൾ അധികം സ്ലോ ചെയ്യാനും അധികം ഫാസ്റ്റാക്കാനും പാടില്ല പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇൻഡിക്കേറ്റർ നമ്മളെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് മെർജ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ മെയിനായിട്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം അങ്ങനെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുകയും നമുക്ക് സേഫായിട്ട് മെർജിങ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത് നമ്മൾ മെർജിങ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലേയും ലൈനിൽ ടച്ച് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ടച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ചാൻസ് ചാൻസാവും അതുപോലെ തന്നെ മെർജിയുന്നതിന് മുൻപ് ന ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വെർജിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ആ ആക്സിലറേറ്റിംഗ് ലൈനിൽ ആ ആക്സിലറേറ്റിംഗ് ലൈനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് കഴിയുന്നതിന് മുമ്പ് ഒരു മധ്യഭാഗത്തായിട്ട് നമ്മൾ മെർജിങ് സ്റ്റാർട്ട് ചെയ്യണം ഉദാഹരണമായിട്ട് ഈ വീഡിയോ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലെ റൈറ്റ് സൈഡ് ലൈനാണ് മെർജ് ആവാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ മെർജിൻ്റെ ആരും വന്ന് ആ ഡോട്ടഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ അങ്ങ് എൻഡ് വരെ പോവാതെ നമ്മൾ സെൻട്രലിൽ നിന്ന് തന്നെ മെർജിങ് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് മെർജിങ് തുടങ്ങാനായിട്ട് നമ്മൾ റൈറ്റിലോട്ട് തിരിയുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനിലും രണ്ട് ലൈനില് നമ്മൾ ടച്ച് ആവാതെ വേണം അത് റൈറ്റിലോട്ട് നമ്മൾ കയറാനായിട്ട് മെർജിങ്ങിലോട്ട് നമ്മൾ പ്രവേശിക്കാനായിട്ട് അപ്പം അത് ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ സ്പീഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏതാണോ ആ റോഡിൻ്റെ സ്പീഡ് മാർക്ക് ചെയ്തിട്ടുള്ള സ്പീഡ് അതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ കൂടുതലോ പത്ത് കിലോമീറ്റർ കുറവോ ആ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ ആ സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് പിന്നെ അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങൾ നമ്മൾ മെർജിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ടിപ്പുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ വിശദമായിട്ട് ഇനി അടുത്ത ഞാൻ വീഡിയോയിലോട്ട് വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഒരു ഡബിൾ മെർജിങ് ചെയ്യാം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ കാണിക്കുന്നത് അതും നിങ്ങൾ വീഡിയോകളെല്ലാം ശ്രദ്ധിച്ച് കാണുക നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മെർജിങ് ടു എ മെയിൻ റോഡ് അപ്പം നമ്മളൊരു മെയിൻ റോഡിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കേണ്ടത് ഇവിടെ നമുക്കറിയാം ഈ ഒരു മെയിൻ റോഡിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് മെഡിജ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി ആ റോഡിൽ നിന്നുള്ള വണ്ടിയുടെ ഫ്ലോ ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗീവേ ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നോക്കി നമ്മൾ സാവധാനം മെറിജ് ചെയ്യണം ഈ മെറിജ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ മെർജി അതിന് നമ്മളിത് ഈ തൊട്ടടുത്ത ജംഗ്ഷനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ജംഗ്ഷനിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഫ്രീ റൈറ്റ് എടുക്കുകയാണ് ആ ഫ്രീ റൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ജംഗ്ഷൻ ഒന്ന് സ്കാൻ ചെയ്ത് വണ്ടിയുടെ ഫ്ലോ ആദ്യം മനസ്സിലാക്കണം അതൊന്ന് വണ്ടിയുടെ ഫ്ലോ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഹസാട് നമുക്കറിയാം അതുപോലെ തന്നെ ഉണ്ട് ഈ പെഡസ്റ്റിയനില് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാനുള്ളത് പോയി കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ഒരു ഫ്ലോ അറിയാൻ പറ്റും ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ മെർജിങ്ങിലേക്കാണ് ഇവിടെ ഡബിൾ ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിൽ നിന്ന് അടുത്ത സെക്കൻഡ് ലൈനിലേക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് വീണ്ടും അടുത്ത ലൈനിലേക്ക് നമ്മൾ ചെയ്യുന്നു മരിച്ചെയ്യുന്നു ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലുക്ക് ചെക്കുകൾ നിങ്ങൾ ചെയ്യണം ഒരിക്കലും അതിനൊരു ഉപേക്ഷ വിചാരിക്കരുത് ലുക്ക് ചെക്കുകൾ ചെയ്തു വേണം മറിജ് ചെയ്യാനായിട്ട്